കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺ കുമാറിനൊപ്പം 24 കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച എറണാകുളം മാർക്കറ്റിന് സമീപം വ്യാപാരികൾ ഒരുക്കി സമാന്തര മാർക്കറ്റ് അടയ്ക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഇന്ന് മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിലാണ് സമാന്തര മാർക്കറ്റ് ആരംഭിച്ചത്. ഇന്നലെ എറണാകുളം മാർക്കറ്റിലെ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് മാർക്കറ്റ് അടച്ചത്. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ ചേരുന്നുണ്ട്. സൂര്യ, ഈ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കനത്ത ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഈ മാർക്കറ്റിൽ ആൾക്കൂട്ടം കൂടി ഉണ്ടായ സാഹചര്യത്തിലാണോ പുതിയ നടപടി? തീർച്ചയായും നമി, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് എറണാകുളം മാർക്കറ്റിലെ ഇലക്ട്രിക്കൽ സ്ഥാപനത്തിൽ സ്ഥിതി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് എറണാകുളം മാർക്കറ്റിൽ അടച്ചിടാനായിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയത്. ഈ മാർക്കറ്റ് പരിസരമൊക്കെ തന്നെയും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്നലെ മാർക്കറ്റ് പരിസരത്തു നിന്നും ഈ പച്ചക്കറി മൊത്തവിപണന കേന്ദ്രം ഇന്ന് രാവിലെ മുതൽ ഇവിടെ എറണാകുളം മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലായിരുന്നു ഇത്തരത്തിൽ ഇവിടെ പച്ചക്കറി മൊത്ത വിപണന കേന്ദ്രം ഒരുക്കിയിരുന്നത്. വ്യാപാരികളെല്ലാം തന്നെ ഒരു ബദൽ മാർഗം ഈ മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ ഒരുക്കുകയായിരുന്നു. എന്നാൽ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഇവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായതോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നിലവിൽ ഇടപെട്ടിരിക്കുന്നത്. ഈ ഒരു നിയന്ത്രണ വിധേയമാകാത്ത രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പോലീസ് എത്തുകയും ആൾക്കൂട്ടം ഒഴിവാക്കുകയും ഇവരോട് കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മണിക്കൂറിനകം തന്നെ ഈ എറണാകുളത്തെ ഈ സമാന്തര മാർക്കറ്റ് മറൈൻ ഡ്രൈവിലെ ഈ സമാന്തര പച്ചക്കറി മാർക്കറ്റ് അടച്ചിടാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം, അതായത് എസ് സുഹാസിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ പെട്ടെന്നുണ്ടായ ഒരു മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു എറണാകുളം മാർക്കറ്റ് അടച്ചിരുന്നത്. ആ നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഓർഡർ ചെയ്ത പച്ചക്കറി വസ്തുക്കളെല്ലാം തന്നെ നഷ്ടത്തിലാകും എന്ന് വ്യാപാരികൾ പറഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒരു സമാന്തര മാർക്കറ്റ് തുടങ്ങാനായിട്ടുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയത്. എന്നാൽ മാർക്കറ്റ് ആരംഭിച്ചതിന് ശേഷം, ഇവിടെ സമാന്തര മാർക്കറ്റ് ആരംഭിച്ചതിന് ശേഷം ആൾക്കൂട്ടം കൂടുതലാവുകയും സ്ഥിതി നിയന്ത്രണ വിധേയ അപ്പുറത്തേക്കാവുകയും ചെയ്തതോടുകൂടിയാണ് ഇവിടെ പോലീസ് ഇടപെടലുണ്ടായത്. എന്തായാലും ഒരു മണിക്കൂറിനകം തന്നെ ഈ സമാന്തര മാർക്കറ്റ് അടയ്ക്കുന്നതായിരിക്കും. ശരി, സൂര്യശ്രീയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.